കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവിടെ ഐഡോ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇന്നസെൻ്റ് ഒരു മുഖം നമ്മൾ കാണാത്ത ഒരു മുഖമുണ്ട്. അദ്ദേഹം ഒരു ഒരു നർത്തകനായിരുന്നു. പരമേശ്വരമാരുടെ ശിഷ്യനാണ്. പണ്ട് കാലത്ത് പഠിച്ചിരുന്നു. പിന്നെ മോഹനും പിന്നെ നമ്മുടെ സംവിധായക മോഹനും പിന്നെ ഇന്നസെൻറ്റും പരമേശ്വരമാരുടെ ശിഷ്യന്മാരാണ്. അത് നമ്മളാരും കണ്ടിട്ടില്ല, കണ്ടാൽ കാണാത്തൊരു മുഖമാണ്. നൃത്തത്തെപ്പറ്റി വളരെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. സിനിമക്കാരും അദ്ദേഹത്തിൻ്റെ ആ മുഖം ഉപയോഗിച്ചിട്ടില്ല. അന്ന് പറഞ്ഞിട്ടുള്ള പല തമാശകളും ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്ത് തമാശ അല്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നടൻ മുത്തശ്ശൻ്റെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ അനുസ്മരണത്തിൽ കൊടുക്കുന്ന ആദ്യത്തെ അവാർഡ് ഇന്നസെൻറ്റിന് കൊടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഇന്നസെൻറ്റിനെ സംസാരിച്ചു. ഈ അസുഖത്തിന് കോവിഡ് സമയത്തായിരുന്നു. അന്ന് പനിയെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, അറിയില്ല. ഞാൻ വരാമെന്നും പറഞ്ഞു, ഒരു ഡേറ്റ് പറയാമെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ ആലോചിച്ചു, എല്ലാം റെഡിയാക്കി. അങ്ങനെ പയ്യന്നൂർ ഒരു ഗംഭീരമായിട്ടുള്ളൊരു സമ്മേളനം അവിടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു അവാർഡ് ദാനം തീരുമാനിച്ചു. പക്ഷേ അന്ന് പിന്നെയും ആ ഒരു ആദ്യം തീരുമാനിച്ചൊരു ഡേറ്റ് അദ്ദേഹത്തിന് പിന്നെയും വരാൻ പറ്റിയില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, 11 കഴിഞ്ഞാൽ 11 തീയതി നമുക്ക് കൂടാം എന്ന് പറഞ്ഞതാണ്. അപ്പോഴേക്കാണ് വീണ്ടും അസുഖമായത്. ഞങ്ങളെ ഒരു കോമൺ പിന്നെ സുഹൃത്താണ് സത്യനന്തിക്കാട്. സത്യൻ ഇവിടെ വന്നപ്പോൾ ഞാൻ സത്യനോട് പറഞ്ഞു, സത്യൻ അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. കൂടെ നിന്നിട്ട് ഒരു ദിവസം നമുക്ക് ശരിയാക്കാം. പൈനൊരു പോക്ക് നടക്കില്ല, നമുക്ക് ഇരിങ്ങാലക്കൂടെ വെച്ച് ചെയ്യാം അല്ലെങ്കിൽ എറണാകുളത്ത് ചെയ്യാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അപ്പോഴും ഇത് അസുഖം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ വല്ലാത്ത സങ്കടമായിരുന്നു. ഒന്ന് വ്യക്തിപരമായിട്ടുള്ള ഒരു സങ്കടം, പിന്നെ ഈ ഒരു കാര്യം മുടങ്ങുന്നുണ്ടല്ലോ എന്നൊരു വിഷമം. മുത്തശ്ശൻ്റെ ആദ്യത്തെ പിന്നെ അവാർഡ് പരിപാടിയാണ്. തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞിട്ടായാലും അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ഇത് സമർപ്പിക്കാൻ ആണ് ഞങ്ങളുടെ തീരുമാനം. എത്രത്തോളം വലിയ കഷ്ടപ്പാടിലൂടെ വന്ന ഒരു നടനാണ്, തീർച്ചയായിട്ടും വലിയ ലോകം എടുക്കുകയും ചെയ്തു. അതെ, ജീവിതം ആ കാലത്ത് ഭരതേട്ടനും പിന്നെ ഇവരൊക്കെ ഒരു ടീമായിരുന്നു. ഭരതേട്ടൻ, വേണു നെടുമുടി, വേണു ഇന്നസെൻ്റ്, ഡേവിഡ് കാച്ചപ്പള്ളി, ഇവിടെയുള്ള ഒരു ടീമായിരുന്നു. ആ സമയത്ത് എല്ലാവരുമായിട്ടാണ് എനിക്ക് കൂട്ട് അന്ന്, ആ കാലത്ത് 70s അവിടെ കൂടുതൽ അടുത്ത പരിചയമായിരുന്നു. അപ്പോൾ ആ കാലത്ത് ഇന്നസെൻ്റ് ഈ ആദ്യത്തെ പിന്നെ കമ്പനി തീപ്പെട്ടി കമ്പനി എന്നൊക്കെ പറഞ്ഞ് നടന്നത് അതൊക്കെ കഴിഞ്ഞ് സിനിമയിലേക്ക് മുഖം കാണിക്കുന്ന സന്ദർഭമായിരുന്നു. ഭരതേട്ടൻ്റെ പിന്നെ ഒരു പടം ഇവർ പ്രൊഡ്യൂസ് ചെയ്തു. അതാണ് ഓർമ്മയ്ക്കായി, എനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയ്ക്കായി നല്ല സക്സസ് ആയിരുന്നു. എല്ലാ കാര്യത്തിനും സക്സസ് ആയിരുന്നു. ഇന്നസെൻ്റ് റോളും ഉണ്ടായിരുന്നു. അങ്ങനെ പല പല കാര്യങ്ങളിലൂടെ പുള്ളി കഷ്ടപ്പെട്ടിട്ടാണ് മുമ്പോട്ട് വന്നു. പിന്നെ നടൻ എന്നുള്ള നിലക്കാണ് അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ആയത്. അതിനിടയിൽ എന്താണ് വിട പറയും മുമ്പേ ഒക്കെ കാച്ചപ്പള്ളിയും ഇന്നസെൻ്റും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തപ്പെടാറുണ്ട്. അത് അതിൽ വേണു മുമ്പോട്ട് വന്നു. വേണു വലിയ നടനായി. ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വന്ന് കൂട്ടത്തിലാണ് ഇന്നസെൻറ്റും കയറി വന്നത്. പിന്നെ ഇന്നസെൻ്റ് ഇല്ലാത്ത പടങ്ങളില്ലാന്നായി. ഇന്നസെൻ്റ് ഇല്ലാത്ത ഒരു വീടില്ല. എല്ലാവർക്കും ഇന്നസെൻ്റ് ഇഷ്ടമാണ്. ഇന്നത്തെ പത്രം എനിക്ക് മറച്ചു നോക്കാൻ ഒരു പറ്റുന്നില്ല, അത്ര സങ്കടമായിപ്പോയി. കുറേ വർഷം 50 പരിചയമാണ്. ഇപ്പോൾ ഈയിടെ അന്ന് സംസാരിച്ചപ്പോൾ, തിരുവനി കുറേ നാളായല്ലോ നമ്മളെ കണ്ടിട്ട്, ഒന്ന് കൂടണ്ടേ എന്നൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് കൂടാം, പയ്യന്നൂർ കൂടാം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. അന്ന് വളരെ എപ്പോഴും ഒരു ഗ്യാപ്പ് കിട്ടിയല്ലോ അദ്ദേഹത്തിന്, ചിരി മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു മനുഷ്യനെ നമുക്ക് ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനൊരു മനുഷ്യനെ മലയാളികൾ കണ്ടിട്ടില്ല. ആ ഒരു വല്ലാത്തൊരു നഷ്ടമായിപ്പോയി. ഇന്നസെൻ്റ് ആ ഒരു ഒരുപാട് മുഖങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്.